അധ്യക്ഷ സഖാവേ, ഡോക്ടർ സുനിൽ പിയിലയിടം, വേദിയിലുള്ള നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഹ എം പി രാജേഷ് ഉൾപ്പെടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞതായി പരിഗണിക്കുക. സമയം ലാഭിക്കാൻ വേണ്ടി ആദ്യമായി സംഘാടകരെ അനുമോദിക്കുകയാണ്. മൂലധനത്തിൻ്റെ 1-ാം വാല്യം പ്രസിദ്ധീകരിക്കപ്പെട്ടതിൻ്റെ 150-ാം വാർഷികം എന്ന നിലയിൽ ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ കടമകൾ മൂലധനത്തെ മുൻനിർത്തി, മൂലധനം മുന്നോട്ട് വെച്ച ആശയങ്ങളെ മുൻനിർത്തി നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടോ നിർവഹിക്കുന്നുണ്ടോ എന്ന പരിശോധന, അതാണ് മൂലധനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും കാലിക പ്രസക്തിയും എന്ന് പറയുമ്പം ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം മാർസിൻ്റെ തന്നെ വളരെയധികം പ്രസിദ്ധമായ ഒരുപാട് ആശയങ്ങളിൽ ദാർശനികന്മാർ ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രധാനം ലോകത്തെ മാറ്റിത്തീർക്കുകയാണ് എന്നത്. പല ഭാഷയിൽ ഇതിൻ്റെ പരിഭാഷ വരാറുണ്ടെങ്കിലും കൂടുതൽ ലളിതമെന്ന് തോന്നിയ ഒരു വാചകത്തിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതിനെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ മൂലധനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച, മൂലധനം എത്രമാത്രം ശാസ്ത്രീയമായിരുന്നു, അതിലെ ആശയാവലികൾ എന്ന് നമ്മൾ പരിശോധിക്കണം. മൂലധന രചനയിലേക്ക് കാർൽ മാർക്സ് എത്തിച്ചേർന്നത് ഏതൊരു ചരിത്ര പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നത് പ്രസക്തമാണ്. എന്നാൽ അതിനെയെല്ലാം നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത് മൂലധനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ എത്രത്തോളം സാക്ഷാത്കരിക്കപ്പെട്ടു, അതിന് തിരിച്ചടികൾ എന്തുകൊണ്ടുണ്ടായി, തിരിച്ചുവരവിനി സാധ്യമാണോ, എങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന പരിശോധനയും വളരെയധികം പ്രസക്തമാണ്. കാര്യം ലോകചരിത്രത്തിലെ, പുസ്തക ചരിത്രത്തിൽ ഏറ്റവും പ്രൗഢമായ ഗ്രന്ഥങ്ങളിൽ ഒന്നായ മൂലധനം, ആ മൂലധനം മാർസ് എഴുതിയത് തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനത്തിനായുള്ള പോരാട്ടത്തിലെ ഒരു വിമോചന ആയുധം എന്ന നിലയിലാണ് മൂലധനം എഴുതിയത്. അതിലെ ഗഹനമായ അപഗ്രഥനങ്ങളും ചർച്ചകളുമെല്ലാം ലക്ഷ്യം വെച്ചത് ചൂഷണ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ആ ആശയത്തോടുകൂടി ആദ്യം എഴുതപ്പെട്ട സമഗ്രമായ വീക്ഷണമുള്ള സംക്ഷിപ്തമായ രചന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്. 1848 ഫെബ്രുവരി മാസമാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. സമഗ്രമായ വീക്ഷണമുണ്ട്, പക്ഷേ സംക്ഷിപ്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ സംക്ഷിപ്തമായി എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ആശയങ്ങളുടെ സമഗ്രമായ പ്രതിപാദനമാണ് മൂലധനമുൾപ്പെടെ മാർക്സ് എഴുതിയതും മാർക്സും എംഗൽസും ചേർന്ന് എഴുതിയതും ആയ രചനകൾ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി പോകണം. ആദ്യം തന്നെ മാർക്സും എംഗൽസും കൂടെ എഴുതിയ ഗ്രന്ഥങ്ങൾ ആ പേരിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇവരിൽ ഒരാൾ എഴുതിയ ഗ്രന്ഥം എന്ന നിലയിൽ വന്നിട്ടുള്ള കൃതികളിലും അപരൻ്റെ, തൻ്റെ സഖാവിൻ്റെ, സുഹൃത്തിൻ്റെ ചിന്താപരവും പ്രായോഗികവുമായ സംഭാവനകളുമുണ്ട്. അവർ പരസ്പരം കൂടിയാലോചിച്ച് പണിക്കുറ തീർക്കാതെ, ആശയവ്യക്തത വരുത്താതെ അവരുടെ പേരിൽ വന്നിട്ടുള്ള രചനകളിൽ ഏറിയ കൂറും അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കും. അപ്പോൾ മൂലധനത്തിലും എംഗൽസുമായിട്ടുള്ള ചർച്ചകൾ ഒരുപാടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2-3 വാല്യങ്ങൾ എംഗൽസാണ് സംശോധന നടത്തി. അത് വലിയ സാഹസികമായ പ്രവൃത്തിയായിരുന്നു എന്നെല്ലാം അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല, സമയ ചുരുക്കം പോലെ. 3 വാല്യങ്ങളാണ് മൂലധനത്തിൻ്റേത് എന്ന് അറിയപ്പെടുമ്പോഴും മൂലധനത്തിൻ്റെ 4-ാം വോള്യം എന്ന ഒരു സങ്കല്പമുണ്ട്. തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന കാൾ കൗട്സ്കി എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.
അത് തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മൂലധനത്തിൻ്റെ നാലാം വോള്യൂമായിട്ട് അത് കണക്കാക്കപ്പെടാം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ സാവ് കൃഷ്ണദാസ് വളരെ നല്ല ഒരു അവതരണം നടത്തി. സാവ് ടി കെ നാരായണദാസ് മൂലധനം എങ്ങനെ രക്തപങ്കിലമായി ആവിർഭവിക്കുന്നു എന്നതും വളരെ കൃത്യമായിട്ടിവിടെ പറഞ്ഞു കഴിഞ്ഞു. സാവ് കൃഷ്ണദാസ് പറഞ്ഞ ഒരു ആശയം മൂലധനത്തിൻ്റെ സമകാലീയ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമാണ് എന്നതോടൊപ്പം അത് അല്പം കൂടി ഇവിടെ വെച്ച് തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വികസിപ്പിച്ചെടുത്ത ആശയം എങ്ങനെ മൂലധന ശക്തികൾ പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടി ലാഭത്തെ പരമാവധിയാക്കുന്നതിന് വേണ്ടി ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു. സഹ പറഞ്ഞത് ശരിയാണ്. ഒരു മിടുമിടുക്കിയായിട്ടുള്ള കുട്ടി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ, എൻ്റെ കൂടെ കുട്ടിച്ചേർക്കേണ്ടത് ആ കുട്ടി വികസിപ്പിച്ചെടുത്തു എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ആ കുട്ടി വികസിപ്പിച്ചെടുത്തതായിരിക്കെ തന്നെ മറ്റു ചിലരും കൂടി വികസിപ്പിച്ചെടുത്തതാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, മാർക്സ് തൻ്റെ രചനകളിലെല്ലാം അവതരിപ്പിച്ചിട്ടുള്ള ആശയം മാർക്സിൻ്റെതായിരിക്കുക തന്നെ മാർക്സിന് മുമ്പ് ജീവിച്ചിരുന്ന മറ്റു പലരും വികസിപ്പിച്ചെടുത്ത ആശയങ്ങളിൽ നിന്നുള്ള ഒരു വികസനമാണ് മാർക്സിൻ്റെ ആശയം. ഇത് മാർക്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മൂലധനത്തിലെല്ലാം പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ, അതിൽ സ്വീകരിക്കുന്ന അപഗ്രഥന രീതി, അത് പ്രപഞ്ചത്തെ, സമൂഹത്തെ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ ഒക്കെ ശാസ്ത്രീയമായ ഒരു അപഗ്രഥന സമ്പ്രദായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോക്കിക്കാണുകയും പ്രതിപാദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനാധാരമാക്കിയിട്ടുള്ള സമ്പ്രദായത്തെ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം എന്നാണ് വിളിക്കുന്നത്, നമുക്കെല്ലാം അറിയാം. അതിൻ്റെ അടിസ്ഥാന ആശയാവലികൾ മാർക്സിന് നൽകിയത്, മാർക്സത്തിന് നൽകിയത് ഹെഗലിനെയും ഫെയർബാക്കിനെയും പോലുള്ളവരും സമത്വപൂർണമായൊരു സമൂഹം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന ആശയം മാർക്സിനും എംഗൽസിനും മറ്റും നൽകിയത് ഫൂരിയറിനെയും ഓവനെയും ഒക്കെ പോലെയുള്ള സാങ്കല്പിക സോഷ്യലിസ്റ്റുകളുമാണ്. മാർക്സും എംഗൽസും ചേർന്ന് ശാസ്ത്രീയമായി അവതരിപ്പിച്ച എല്ലാ വിപ്ലവകരമായ ആശയങ്ങളും കുറെ കുറവുകളോടുകൂടി അവർക്ക് മുമ്പ് നിലനിന്നിരുന്നു. ഭൗതികവാദം ഫയർബാക്ക് വികസിപ്പിച്ചിരുന്നു, വൈരുദ്ധ്യവാദം ഹെഗൽ വികസിപ്പിച്ചിരുന്നു. അതിൻ്റെ എല്ലാം അവകാശം മാർക്സും എംഗൽസും ഹെഗലിനും ഫയർബാക്കിനും കൊടുക്കുകയാണ്. എന്നാൽ അവർ ഹെഗലിൻ്റെ വൈരുദ്ധ്യവാദത്തിന് ചില ബലഹീനതകളുണ്ടായിരുന്നു, ഫയർബാക്കിൻ്റെ ഭൗതികവാദത്തിന് ചില ബലഹീനതകളുണ്ടായിരുന്നു. സമത്വപൂർണമായ സമൂഹ നിർമ്മിതിയെക്കുറിച്ച് സാങ്കല്പിക സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് നിലനിന്നിരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവയാകെ ശാസ്ത്രീയമാക്കുകയാണ് ചെയ്തത്. തനിക്ക് മുമ്പ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ പഠിച്ച് അതിൽ നിന്ന് തൻ്റേതായ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്ത ഈ കുട്ടിയെപ്പോലെ. ഇവിടെ ഐസക് ന്യൂട്ടൻ്റെ വളരെ പ്രസിദ്ധമായൊരു വാചകം നമ്മൾക്ക് ഓർക്കാവുന്നതാണ്. ഐസക് ന്യൂട്ടനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഐസക് ന്യൂട്ടൻ ശാസ്ത്രലോകത്തെ ആയി ഇളക്കിമറിച്ച ആളാണ്. ശാസ്ത്രലോകത്തെ കാർൽ മാർക്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഐസക് ന്യൂട്ടനെ കുറിച്ച്. അപ്പോൾ ഐസക് ന്യൂട്ടൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അകലങ്ങളിലുള്ള കാര്യങ്ങൾ ഒക്കെ അവതരിപ്പിച്ച് ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചപ്പോൾ ഇദ്ദേഹം എത്ര ഉയരങ്ങളുള്ള ഒരു മനുഷ്യനാണ് എന്ന് പലരും പറഞ്ഞപ്പോൾ ഐസക് ന്യൂട്ടൻ പറഞ്ഞു, ശരിയല്ല, ഇത് എൻ്റെ ഉയരമല്ല, എനിക്ക് മുമ്പ് ജീവിച്ച ശാസ്ത്രജ്ഞന്മാരുടെ തോളിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ കാണാൻ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഇതാണ് മാർക്സിൻ്റെ സമീപനം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, ഇപ്പം നമ്മുടെ ചില ആളുകൾ, ഓ എൻ്റെ ഉയരം എത്ര ഭയങ്കരം, ഞാൻ ആരാണ് മോൻ എന്ന മട്ടിൽ നമ്മളൊക്കെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവരെയെല്ലാം ആലോചിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ മൂലധനത്തിൻ്റെ 150 വർഷം ചർച്ച ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷിക വേളയിലാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം,
മൂലധനത്തിൻ്റെ ഒന്നാം സഞ്ചികയുടെ പ്രകാശനത്തിന് 5 പതിറ്റാണ്ട് ആയപ്പോൾ മൂലധനത്തിലെ ആശയം പ്രാവർത്തികമാക്കാൻ വേണ്ടി അതിഗംഭീരമായൊരു പരിശ്രമം ലോകത്ത് നടന്നു. അത് കുറേ പതിറ്റാണ്ടുകൾ നിലനിന്നു, തകർന്നുപോയി. ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനും അത് കൂടുതൽ വിപ്ലവ സന്ദർഭത്തിൽ എൻ്റെയും ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ ആ പരിശ്രമങ്ങൾ കൂടുതൽ വിജയപ്രദമാകാൻ സഹായിച്ചത് അതിന് മുമ്പ് നടന്ന ഒരു വിപ്ലവ പരിശ്രമത്തിൻ്റെ പരാജയത്തിൻ്റെ പാഠങ്ങളാണ്. മൂലധനത്തിൻ്റെ ഒന്നാം വോള്യം പ്രസിദ്ധീകരിച്ച് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് പാരീസ് കമ്മ്യൂൺ 1871. അപ്പം മൂലധനം പ്രസിദ്ധീകരിച്ച് 4 വർഷം കഴിഞ്ഞപ്പോൾ അതിഗംഭീരമായ ഒരു വിമോചന പോരാട്ടം നടന്നു. 2 മാസത്തിൽ ചില്ലുവാനം നിലനിന്ന ഒരു വിപ്ലവ ഭരണ സംവിധാനം പാരീസ് കമ്മ്യൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെയും നമ്മൾ ആലോചിക്കണം, ഈ സന്ദർഭത്തിൽ മാർസിൻ്റെ ഓരോന്നിനെ സമീപിക്കുന്നതിലെ സർഗാത്മകത, പാരീസിലെ സഖാക്കൾ അന്ന് ഈ ഇൻസറക്ഷന് വിപ്ലവ പരിശ്രമത്തിന് ഒരുമ്പെടുന്നതിനെ മാർസ് അനുകൂലിച്ചിരുന്നില്ല, കാരണം അതിന് പക്വമായിരുന്നില്ല, അതിന് സജ്ജമായിട്ടില്ല എന്നൊരു നിലപാടാണ്. വിപ്ലവ പ്രസ്ഥാനം പാരീസിലെ വിപ്ലവത്തിന് വേണ്ടി നീങ്ങുന്ന സഖാക്കളുടെ കൂട്ടായ്മ, അവിടെ ഭരണാധികാരം പിടിച്ചെടുക്കാനും അത് നിലനിർത്താനും വേണ്ടിടത്തോളം പരിപക്വമായിട്ടില്ല, വിപ്ലവ സാഹചര്യം പൂർണ്ണമല്ല, കുറേ അത് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മാർസ്. അതുകൊണ്ട് മാർസുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ ഇപ്പോൾ ഇത് വേണോ എന്നത് ഗൗരവമായിട്ട് ആലോചിക്കണമെന്ന് പറഞ്ഞ് തടയുകയാണ് ചെയ്തത്. പക്ഷെ അന്ന് ജനാധിപത്യ കേന്ദ്രീകരണ സംവിധാനവും മറ്റും ഇന്നത്തേതുപോലെ നിലവില്ലായിരുന്നുകൊണ്ടാവാം പാരീസിലെ സഖാക്കൾ മാർസിൻ്റെ ഉപദേശമൊന്നും സ്വീകരിക്കാതെ അവർ വിപ്ലവ പരിശ്രമം നടത്തി. താൽക്കാലികമായി അവർ വിജയിച്ചു, പിന്നെ തിരിച്ചടിയേറ്റു. അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മൂലധനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ഞാൻ ആ അനുഭവം നോക്കിക്കാണുകയാണ്. പക്ഷെ അവർ ചൂഷണ വ്യവസ്ഥയെ കടപുഴുകി എറിയാൻ വേണ്ടി പോരാട്ടത്തിൽ നീങ്ങുകയും നീങ്ങിയപ്പോൾ മാർസ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അവരെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നു. അത് അടിച്ചമർത്തപ്പെട്ടപ്പോൾ 10,000 സഹാക്കൾ ഇന്ന് കൊല ചെയ്യപ്പെട്ടു പാരീസിൽ. പാരീസ് കമ്മ്യൂൺ അടിച്ചമർത്തപ്പെട്ടതിനെ തുടർന്ന് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആ പോരാളികളെ സ്വർഗലോകം കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ച പോരാളികൾ എന്നോ മറ്റോ ആണ് മാർസ് സംബോധന ചെയ്തത്. അതായത് സമത്വത്തിൻ്റെതായ ഒരു സ്വർഗലോകം ഭൂമിയിൽ സൃഷ്ടിക്കാൻ വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾ എന്നാണ്. മൂലധനത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഉൾക്കരുത്തോടുകൂടി അന്നത്തെ ലോകത്തെ, അന്നത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പ്രായോഗിക വിപ്ലവ പരിശ്രമങ്ങളുമായി ഇടപെട്ട് സംവാദത്തിലേർപ്പെട്ട മാർസ് തൻ്റെ അഭിപ്രായം പോരാളികളെ അറിയിക്കുകയും പോരാട്ടവീഥിയിൽ സഖാക്കൾ മുന്നോട്ട് പോകുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർ അടിച്ചമർത്തപ്പെടുമ്പോൾ അവരുടെ ധീരതയെയും സമത്വപൂർണമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായി അവർ പോരാട്ട രംഗത്തിറങ്ങിയതിനെയും ഒക്കെ അത്യന്തം ആവേശകരമായ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു കാറൽ മാർസ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. മാർസ് തൻ്റെ രചനയെ സമഗ്രമായ ഒരു കലാസൃഷ്ടിയായി കൂടിയാണ് കണ്ടിരുന്നത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ തന്നെ സൂചിപ്പിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. മാർസിൻ്റെ തന്നെ ഭാഷയിൽ ഡയലക്റ്റിക്കലി ആർട്ടിക്കുലേറ്റഡ് ആർട്ടിസ്റ്റിക് ഹോൾ, ഇതിൻ്റെ പരിഭാഷ പിന്നെ സുനിലിനെ നടത്താൻ കഴിയുള്ളു. വളരെ ഞാനിങ്ങനെ രാത്രി ഇരുന്ന് ആണ് ഇതിൻ്റെ വൈരുദ്ധ്യാത്മകമായി ആവിഷ്കരിച്ച കലാസമ്പൂർണതയാവണം മൂലധനം എന്നാണ്. അതിലെ ആശയങ്ങൾ
ശാസ്ത്രീയവും വിപ്ലവകരവുമായിരിക്കണം എന്നത് മാത്രമല്ല, പുരോഗമന കലാസായ സംഘത്തിൻ്റെയൊക്കെ സഹാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ശാസ്ത്രീയ ഗ്രന്ഥമായിരിക്കെ തന്നെ ഡയലക്റ്റിക്കലി ആർട്ടിക്കുലേറ്റഡ് ആർട്ടിസ്റ്റിക് ഹോൾ, വൈരുദ്ധ്യാത്മകമായി ആവിഷ്കരിക്കപ്പെട്ട ഒരു കലാസമ്പൂർണതയാവണം മൂലധനം എന്ന നിലയിലാണ് മാർസിൻ്റെ രചന നടത്തിയത്. ഒരുപക്ഷെ ഡോക്ടർ സുനിൽ പിള്ളയുടെ കൂടുതൽ വിശദീകരിക്കാൻ ഇടയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരാശയം കൂടി ഞാൻ പറഞ്ഞു വെച്ചു പോകാം. അത് ഒന്ന്, മാർസ് പിന്തുടർന്ന വിപ്ലവപാതയിലെ സമീപനവും സൈദ്ധാന്തിക സമരപാതയിലെ സമീപനവും, ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. സിദ്ധാന്തവും പ്രയോഗവും, ഈ സിദ്ധാന്തവും പ്രയോഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അന്റോണിയോ ഗ്രാംഷിയെ പോലുള്ളവർ ഫിലോസഫി ഓഫ് പ്രാക്സിസ്, പ്രായോഗിക വിപ്ലവ പ്രവർത്തനത്തിൻ്റെ ദർശനം എന്ന് മാർസത്തെ കുറിച്ച് പരാമർശിക്കുന്നു. അത് ജയിലിൽ നിന്ന് തൻ്റെ കുറിപ്പുകൾ പുറത്തെ കൊടുത്തയക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കൂടി മാർസ് ഒന്ന് നേരിട്ട് പരാമർശിക്കാതെ ഒരു അന്യാപദേശ രീതിയിൽ അദ്ദേഹം എഴുതിയതാണോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, എന്നാൽ വിപ്ലവ പ്രവർത്തനത്തിലാണെങ്കിലും സൈദ്ധാന്തിക സമരത്തിലാണെങ്കിലും താൻ എടുക്കുന്ന നിലപാട്, താൻ പറയുന്ന കാര്യങ്ങൾ, താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇത് ശരിയാണോ ശാസ്ത്രീയമാണോ എന്ന കാര്യം മാർക്സ് നിരന്തരം സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ചിലർക്ക് തോന്നുന്നത് എന്താ, മാർക്സ് സംശയരോഗത്തിന് അടിമപ്പെട്ട ഒരാളാണോ, എപ്പോഴും സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അപകടമുണ്ട്. ചിലർ സംശയരോഗികളാണ്, എല്ലാത്തിനെയും സംശയിക്കും. ഇപ്പം നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിലുണ്ട് വടക്കു നോക്കി യന്ത്രം, വലിയ സംശയരോഗത്തിന് അടിമപ്പെട്ട തൻ്റെ അന്വേഷണങ്ങൾ പൂർണ്ണമായും ശാസ്ത്രീയമാണോ എന്ന കാര്യമാണ് മാർസ് നിരന്തരം സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് മാർസിസ് സമീപനം, അതാണ് ശാസ്ത്രീയ സമീപനം. അവിടെയും നമ്മൾ പലരും എല്ലാം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു എന്ന മട്ടിലാണ്, അവസാനത്തെ വരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അല്ലെങ്കിൽ മൂലധനം, മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞത് മൂലധനത്തെക്കുറിച്ചും പറയാം എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിലുള്ളതെല്ലാം മഹാഭാരതത്തിലുണ്ട്, ഇതിലുള്ളത് മറ്റു പലയിടത്തും കണ്ടേക്കാം, പക്ഷേ ഇതിൽ ഇല്ലാത്തത് വേറെങ്കിലും കാണാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന പോലെ മൂലധനത്തെക്കുറിച്ച് വേണേൽ പറയാം. പക്ഷെ ഒരു പോരായ്മയുമില്ലാത്ത സർവം പൂർണമായ ഒരു രചനയാണ് മൂലധനം എന്ന് നമ്മൾ ആവേശം മൂത്ത്, മാർസിനോടുള്ള ബഹുമാനം മൂത്ത് പറഞ്ഞാൽ നമുക്ക് ആദ്യം ചന്തിക്ക് ചുന്താണി വെട്ടി അടി തരിക മാർസ് ആയിരിക്കും അദ്ദേഹത്തിന് വീണ്ടും വരാൻ പറ്റിയാൽ. എന്തതിന് തെളിവ്? 20 വർഷത്തിലധികം എടുത്തു ഈ മൂലധനം പൂർത്തിയാക്കാൻ. 1844 മൂലധനത്തിൻ്റെ 3 ഡ്രാഫ്റ്റുകളെക്കുറിച്ച്, 3 കരടുകളെക്കുറിച്ച്, ഗ്രുൻഡ്രിസ്, പോവർട്ടി ഓഫ് ഫിലോസഫി, അതുപോലെ തന്നെ 1844 സാമ്പത്തിക ശാസ്ത്രക്കുറിപ്പുകൾ, ഇതിലേതൊക്കെയാകാം അല്ല എന്നതിനെക്കുറിച്ച് വലിയ സംവാദം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏണസ്റ്റ് മെണ്ടലാണ് മാർക്സോളജിസ്റ്റുകൾ എന്നൊരു പ്രയോഗം ആദ്യം നടത്തുന്നത്. മാർസിനെക്കുറിച്ചും മാർസിൻ്റെ രചനകളെക്കുറിച്ചും പഠിക്കുന്ന ഒരു ശാസ്ത്രം ഇന്ന് ലോകത്തുണ്ട്, ഒരു കൂട്ടം ഗവേഷകന്മാരുണ്ട്. അവരെ കുറിച്ചാണ് മെൻഡൽ, ഏണസ്റ്റ് മെൻഡൽ മാർസോളജിസ്റ്റുകൾ എന്നൊരു പ്രയോഗം നടത്തിയത്. അത് പെലിക്കൻ പ്രസിദ്ധീകരിച്ച മൂലധനത്തിൻ്റെ 1-ാം വോളിയം എഡിറ്റ് ചെയ്തത് മെൻഡലാണ്. അതിന് അദ്ദേഹം എഴുതിയ അനുബന്ധ കുറിപ്പിലാണ് ഈ മാർസോളജിസ്റ്റുകൾ എന്ന ഒരു പ്രയോഗം. മാർസിസ്റ്റുകളും മാർസോളജിസ്റ്റുകളും രണ്ടും രണ്ടാണ്. പണ്ഡിതോചിതമായി മാർസിനെക്കുറിച്ചും മാർസത്തെക്കുറിച്ചും മാർസിൻ്റെ കൃതികളെക്കുറിച്ചും പഠിക്കുക, ലേഖനങ്ങൾ എഴുതുക എന്നുള്ളതാണ് മാർസോളജിസ്റ്റുകൾ. വിപ്ലവ പ്രവർത്തനവുമായിട്ട് അവർക്ക് ബന്ധമൊന്നുമില്ല, എന്നാൽ അവരുടെ പഠനങ്ങളും
അവരുടെ പഠനത്തിൽ നിന്നും അഗ്രഹനത്തിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളും വിപ്ലവ പ്രവർത്തനം നടത്തുന്ന മാർക്സിസ്റ്റുകൾക്ക് പ്രയോജനപ്പെടുന്നതുണ്ടാവാം, അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. അപ്പം അതിൽ മൂലധനത്തിൻ്റെ കരടികൾ എന്ന നിലയിൽ മാർക്സ് എഴുതിയത് ഏതൊക്കെ കൃതികളാണെന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരുപാട് സംവാദങ്ങളുണ്ട്. മാർക്സ് തന്നെ 1880 മറ്റോ ആണ് പറയുന്നത് മൂലധനത്തിൻ്റെ ആമുഖമായി ഈ കൃതിയും കൂടി നിങ്ങൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് തുടങ്ങിയ അഭിപ്രായങ്ങൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ്. പക്ഷെ മൂലധനത്തിൻ്റെ കരട് പ്രസാധകർക്ക് അച്ചടിക്കാൻ കൊടുക്കാമെന്ന് നേരത്തെ സമയത്തൊന്നും കൊടുക്കാതെ നീട്ടി നീട്ടി നീട്ടിപ്പോയതിൻ്റെ കഥകളുണ്ട്. അത് മേരി ഗബ്രിയാലയുടെ ലൗ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം, ഒരു ബൃഹത് ഗ്രന്ഥമാണ്. നമ്മുടെ കോഴിക്കോടുള്ള DYFI-ക്കാരായ രണ്ട് സഹാക്കൾ സുമേഷും നസീമയും, സുമേഷും നസീമയും ചേർന്ന് ലൗ ആൻഡ് ക്യാപിറ്റൽ എന്നുള്ളത് പ്രണയവും മൂലധനവും എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ ഒരു സെയിൽസ് ഏജൻ്റ് എന്നുള്ള നിലയിൽ ഈ മൂലധനത്തിൻ്റെ 150-ാം വാർഷിക വേളയിൽ ആ പുസ്തകങ്ങളും കൂടെ വാങ്ങി വായിക്കാവുന്നതാണെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. കാര്യം എൻ്റെ റോയൽറ്റിയുടെ ഒരു ഭാഗം എനിക്ക് തരാമെന്നവരേറ്റിട്ടുണ്ട്. അതെല്ലാം തുറന്ന് പറഞ്ഞു പോകുന്നതാണല്ലോ ശരി, അതുകൊണ്ടാണ്. അപ്പം അത് മേരി ഗബ്രിയേല പറയുന്നുണ്ട്. മേരി ഗബ്രിയേല അതിനകത്ത് പറയുന്നത്, മേരി ഗബ്രിയേല ഒരു സ്കോളറാണ്, പ്രസാധകനോട് മാർക്സ് കള്ളം പറയുന്നുണ്ട്. ഈ അധ്യായം ഞാൻ എഴുതി കഴിഞ്ഞു, ഇനി അതൊന്നും കൂടെ ഒന്ന് ചിന്തയിട്ടൊന്ന് ശരിയാക്കേണ്ടതുണ്ട്. മേരി ഗബ്രിയേല ഒരക്ഷരം പോലും ആ അധ്യായത്തെക്കുറിച്ച് അധ്യായം എഴുതിയിട്ടില്ല. അപ്പോഴാണ് മാർക്സ് ഇങ്ങനെ പറയുന്നതെന്നാണ്. അവിടെ മേരി ഗബ്രിയേലയോട് ഞാൻ വിനയപൂർവ്വം വിയോജിക്കുകയാണ്. മാർക്സ് എഴുതിയിട്ടുണ്ട് ആ അധ്യായം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ തലച്ചോർ ആ അധ്യായമുണ്ട്. അതുകൊണ്ടാണ് മാർക്സ് അങ്ങനെ പറയുന്നത്. എന്നാൽ ഇതിനകം ലഭ്യമായ വിവരങ്ങൾ, ഒരു അധ്യായം എഴുതി പൂർത്തിയായി കഴിയുമ്പോഴാണ് ജപ്പാനിലെ കാർഷിക ബന്ധങ്ങളും കൃഷിരീതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില പുതിയ പഠനങ്ങൾ വന്നതായി അദ്ദേഹം എവിടെ നിന്നെങ്കിലും അറിയുക. അന്ന് വിക്കിപീഡിയ ഒന്നുമില്ല, ഇന്ന് അടിച്ചു നോക്കാം. അല്ലാതെ മാർക്സ് അറിയുമ്പോൾ ആ അധ്യായം കൊടുക്കാൻ പറ്റില്ല, പ്രസിലേക്ക് കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താ, ഇത് പൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ പറ്റുകയുള്ളൂ. ഇപ്പം സാമ്പത്തിക ശാസ്ത്രത്തിൽ, സാമ്പത്തിക ശാസ്ത്രവും ഗണിതശാസ്ത്രവും കൂടെ ചേർന്നൊരു ശാഖ വന്നിട്ടുണ്ട്. പക്ഷേ മാർക്സ് സാമ്പത്തിക ശാസ്ത്രം പൂർണ്ണമാകണമെങ്കിൽ ഗണിതശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടണം എന്ന് മനസ്സിലാക്കി ഈ പുള്ളിക്കാരൻ ഒരുപാട് നാളുകളെടുത്ത് ഗണിതശാസ്ത്രം പഠിക്കുക മാത്രമല്ല, അദ്ദേഹം ഗണിതശാസ്ത്ര രചന നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും പണ്ടൊരിക്കൽ വായിച്ചപ്പോഴത്തേക്കാ ചെറിയ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് മുതിർന്ന SFI DYFI സഹാക്കൾക്ക്, പിന്നെ SFI-യിലും DYFI-യിലും പിന്നെ 70-കളിലും 80-കളിലും ഉള്ളവർക്കറിയാം, സുഭാഷ് ചക്രവർത്തി എന്ന് പറയുന്ന സഹാവ് ബംഗാളിലെ, അദ്ദേഹം മുൻകൈയെടുത്ത് മാർക്സിൻ്റെ ഗണിതശാസ്ത്ര കുറിപ്പുകൾ ഒരു പുസ്തകമായിട്ട് ഇറക്കി. മൂലധൻ്റെ 1-ാം വാള്യത്തേക്കാളും വലിപ്പമുള്ളതാണ് മാർക്സിൻ്റെ ഗണിതശാസ്ത്ര കുറിപ്പുകൾ. അപ്പം തൻ്റെ കൃതി ഡയലക്റ്റിക്കലി ആർട്ടിക്കുലേറ്റഡ് ആർട്ടിസ്റ്റിക് ഹോൾ ആയിരിക്കണം എന്നതോടൊപ്പം ശാസ്ത്രീയമായി അത് സമ്പൂർണമായിരിക്കണം. സമ്പൂർണത എന്നുള്ളത് ചക്രവാളം പോലെയാണ്, സമ്പൂർണതയിൽ അടുത്ത് പോകുമ്പോൾ ചക്രവാളം അകന്നു പോകുന്നതുപോലെ സമ്പൂർണതയും അകന്നു പോകും. പക്ഷേ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ട സമയത്ത്, പ്രസിദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് ലഭ്യമായ ശാസ്ത്രീയ വിവരങ്ങൾ സർവതും അപഗ്രഥിച്ചുകൊണ്ട് അതിൻ്റെ സത്തെടുത്ത് അവതരിപ്പിക്കുന്നതാകണം തൻ്റെ കൃതി എന്ന മാർക്സിൻ്റെ വാശി. പിന്നെ താൻ എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഓരോന്നും ശരിയാണോ എന്ന് ആ ഗ്രന്ഥത്തിൻ്റെ ഒരു ഖണ്ഡന വിമർശനം നടത്താൻ പോകുന്ന ആളെപ്പോലെയാണ് താൻ എഴുതിയത് അദ്ദേഹം വീണ്ടും എടുത്ത് വായിക്കുക, കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ. എന്നിട്ട് താൻ എഴുതിയത് തെറ്റാണ്, അശാസ്ത്രീയമാണ്, വൈരുദ്ധ്യാത്മകമായ അപഗ്രഥന രീതിയെക്കുറിച്ച് മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് നമുക്കറിയാം. ഒരു പ്രതിഭാസത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും വേർതിരിച്ചു പ്രത്യേകം പ്രത്യേകം എടുത്തും പരിശോധിക്കണം, ആ ഘടകങ്ങളെ മുഴുവൻ ചേർത്ത് വെച്ച് അതിൻ്റെ സമഗ്രതയിലും പരിശോധിക്കണം. സമഗ്രതയിൽ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഘടകങ്ങളെ വേർതിരിച്ച് പരിശോധിക്കാതെ പോകരുത്.
അതിൻ്റെ ഘടകങ്ങളെ വേർതിരിച്ച് പരിശോധിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ സമഗ്രതയിൽ പരിശോധിക്കാതെയും പോകരുത്. ഇത് രണ്ടും വേണം. തൻ്റെ ഓരോ വാചകവും തൻ്റെ ഓരോ ഖണ്ഡികയും തൻ്റെ ഓരോ അധ്യായവും തൻ്റെ രചനയുടെ ഓരോ ഭാഗവും ഇതുപോലെ ആവർത്തിച്ച് അപഗ്രഥന വിധേയമാക്കുന്ന ഒരു സമ്പ്രദായമാണ് മാർസിനുണ്ടായിരുന്നത്. പിന്നെ മൂലധനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. മൂലധനത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സാരാംശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മൂലധനത്തിൻ്റെ ആമുഖമെന്നോ മൂലധനത്തിൻ്റെ സംഗ്രഹിത സംക്ഷിപ്ത രൂപമെന്നോ പറയാവുന്ന മാനിഫെസ്റ്റോയിൽ ഉള്ള ആശയങ്ങൾ, അത് സമഗ്രമായി വികസിപ്പിച്ചിട്ടുള്ള മൂലധനത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, ഇത് മാർസിനെ കുറിച്ച് പറഞ്ഞു. മാർസ് വന്നതിന് ശേഷം ചിന്താലോകത്ത് വന്ന മാറ്റത്തെക്കുറിച്ച് കൃഷ്ണദാസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ പുസ്തകങ്ങളുടെ ലോക ചരിത്രത്തെ മൂലധനത്തിന് മുമ്പും മൂലധനത്തിന് ശേഷവും എന്ന് വിഭജിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തെറ്റാണ് പറഞ്ഞതെങ്കിൽ ഡോക്ടർ സുനിൽ പിള്ളയുടെ അത് ആ വാചകം ബേബി പറഞ്ഞ് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിച്ചോളാം. കാര്യം അത് പറയാൻ പുസ്തകങ്ങളുമായിട്ട് ഏറ്റവും പരിചയമുള്ള ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഡോക്ടർ സുനിൽ പിള്ളയുടേതാണ്. എന്തുകൊണ്ടാണ് പുസ്തകങ്ങളുടെ ചരിത്രത്തെ മൂലധനത്തിന് മുമ്പും മൂലധനത്തിന് ശേഷവും എന്ന് പറയാൻ കഴിയുക? അതിനുള്ള കാരണം, മൂലധനം എഴുതപ്പെടുന്നതിന് മുമ്പ് ചിന്താലോകത്ത് സംഭവിച്ച രചനയുടെ ലോകത്ത്, പുസ്തകങ്ങളുടെ ലോകത്ത് സംഭവിച്ച ശാസ്ത്രീയമായ സർവ്വതിനെയും സാധ്യമായിടത്തോളം സ്വാംശീകരിക്കാനാണ് മാർസ് ശ്രമിച്ചത്. മൂലധനത്തിലൂടെ സാധ്യമായിടത്തോളം സ്വാംശീകരിക്കാനാണ് അവയുടെ എല്ലാം സത്ത്, ശാസ്ത്രീയമായ സത്ത് ഉൾക്കൊള്ളിച്ച് അവയെ വികസിപ്പിക്കാനാണ്, അതിനെല്ലാം കൂടെ സമാഹരിക്കാനല്ല. അതുവരെ ചിന്താലോകത്ത് നടന്നതിനെല്ലാം അപഗ്രഥിച്ച് അതിൻ്റെ സത്ത് എടുത്ത് പുതിയ ഭാവിയിലേക്ക്, ഭാവിയുടെ വിചാര ലോകത്തിലേക്കും ഭാവിയുടെ പോരാട്ട ലോകത്തിലേക്കും രണ്ട് കാലുകൾ കൊണ്ട്, വിചാരലോകത്തിലെ പോരാട്ടവും പ്രായോഗികമായ പോരാട്ടവും രണ്ട് കാലുകളാണ് സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ളത്. അതിനുപയോഗിച്ചു, അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അത്തരമൊരു ഗ്രന്ഥത്തിൻ്റെ സ്വാധീനം ബാധിക്കാതെ പിന്നീട് ഗൗരവമുള്ള ഒരു പുസ്തകത്തിനും പുറത്തു വരാൻ കഴിയില്ല. അപ്പോൾ പുസ്തകങ്ങളുടെ ചരിത്ര ലോകത്തിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് മൂലധനം. അതിന് മുമ്പുണ്ടായ രചനകളുടെ എല്ലാം മുമ്പുള്ള ശാസ്ത്രീയ ഗ്രന്ഥങ്ങളുടെ രചനകൾ മുഴുവൻ പുസ്തകവും വായിച്ചു നോക്കാൻ കഴിയില്ല. അത് സ്വാംശീകരിക്കുന്നു ഒരു ഭാഗത്ത്. അതുകൊണ്ട് തന്നെ മൂലധനത്തിൻ്റെ സ്വാധീനം കൂടാതെ ഭാവിയിൽ ഗൗരവമുള്ള രചനകൾ ഉണ്ടാകുക ബുദ്ധിമുട്ടാണ്. ബോധപൂർവമായ സ്വാധീനമോ അബോധപൂർവമായ സ്വാധീനമോ, ഒരു പുസ്തകം വായിക്കണമെന്നില്ല. മൂലധനം ഉയർത്തിവിട്ട ആശയാവലികൾ അത് സമൂഹത്തിൽ, സംസ്കാരത്തിൽ, ചിന്തയുടെ ലോകത്ത് പലതരത്തിൽ പ്രസരിക്കും. ബട്ടർഫ്ലൈ ഇമ്പാക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ പ്രത്യക്ഷത്തിലും പരോക്ഷമായി അതുണ്ടാകാതെ വയ്യ. എന്നാൽ ചിലരിത് അംഗീകരിക്കുകയില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് തോമസ് പിക്കറ്റി എന്ന ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരുണ്ടാവും. ക്യാപിറ്റൽ ഇൻ 21st Century അഥവാ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചർച്ചകളോ ലേഖനങ്ങളോ ഒക്കെ വായിച്ച് എന്താണ് അതിനുള്ളിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ടാവും. ഈ മൂലധനത്തിൻ്റെ ഒന്നാം സഞ്ചിക വരുമ്പോൾ അത് പുസ്തക ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാനൊരു ഗൂഢാലോചന നടന്നിരുന്നു. ആ ഗൂഢാലോചനയെ നേരിടാൻ എംഗൽസ് മൂലധനത്തിൻ്റെ നിരൂപണം എഴുതി പ്രസിദ്ധീകരിച്ചു. അതുമാത്രമല്ല, കൂഗിൾമാനെ പോലെയുള്ള ചിന്താലോകത്ത് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ്റെ പ്രവർത്തന മണ്ഡലത്തിലെല്ലാം മാർസിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നവർ
അവരെ ആലോചിച്ചിട്ട് മൂലധനത്തെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളടക്കം എഴുതി കൊടുത്ത് ചർച്ച വിഷയമാക്കണം എന്ന് തീരുമാനിച്ചു. ഇന്നിപ്പോ മൂലധനത്തിൻ്റെ ഒന്നാം വാള്യത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ 150-ാം വർഷമായ ഈ 2017 മാർക്സ് എഴുതിയ മൂലധനത്തിൻ്റെ പ്രാധാന്യം ലോകം ചർച്ച ചെയ്യുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ സാധ്യമായിടത്തോളം അക്കാദമിക ലോകത്തിൻ്റെ ചർച്ചയെ മറ്റു ചിലയിടത്തേക്ക് കൂടി ഒന്ന് വഴിതിരിച്ചുവിടാൻ പറ്റുമോ എന്ന് ചിലർ നോക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം വരുന്ന വഴിക്ക് ഡോക്ടർ സുനിലുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. എന്തായാലും കാരണം 3-4 വർഷം മുമ്പാണ് തോമസ് പിക്കറ്റിയുടെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്, ക്യാപിറ്റൽ ഇൻ 21st സെഞ്ച്വറി. ആ പുസ്തകത്തിനകത്ത് പ്രതിപാദിക്കുന്നത് എന്താണ്? ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കാര്യത്തിൽ ഒരു ഭാഗത്തോട് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല നമ്മൾ സന്തോഷിക്കേണ്ടതാണ്. ഏത് ഭാഗത്തോടാണ്? 2.5 നൂറ്റാണ്ട് കാലത്തെ ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലെ സമ്പദ്ഘടനയിലെ പ്രവണതകൾ ഏറ്റവും ശാസ്ത്രീയമായ ഉപകരണങ്ങൾ, അപഗ്രഥന ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറടക്കം ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചുകൊണ്ട് തോമസ് പിക്കറ്റിയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വലിയൊരു ടീം ഗവേഷക വിദ്യാർത്ഥികളുടെയും ഗവേഷക സുഹൃത്തുക്കളുടെയും ഒരു വലിയ സംഘമുണ്ട് തോമസ് പിക്കറ്റിക്ക്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സ്ഥിതിവിവരക്കണക്കുകൾ അപഗ്രഥിച്ച് തോമസ് പിക്കറ്റി പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന ആശയം ഈ 100-ാണ്ടിലെ ഓരോ ദശകത്തിലും ലോകത്തെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അസമത്വം ലോകത്ത് പെരുകുന്നു, സമ്പത്തിൻ്റെ വിതരണം നീതിരഹിതമാണ്, ഒരു കൂട്ടം സമ്പന്നന്മാരുടെ കയ്യിലേക്ക് അധികമധികം സമ്പത്ത് കുന്നുകൂടുന്നു. ഇതാണ് തോമസ് പിക്കറ്റിയുടെ ഒരു ഭാഗത്തെ കണ്ടെത്തൽ. കാറൽ മാർക്സ് ഇതുപോലെ ഗവേഷക സംഘത്തിന്റെ പിന്തുണയൊന്നും കൂടാതെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി പോയിരുന്ന് സ്വയം പഠിച്ച് എംഗൽസുമായിട്ടും ചില കൂട്ടുകാരുമായിട്ടും ഒക്കെ അത്യാവശ്യം അന്നത്തെ കത്തയച്ചിട്ടാണ് ചർച്ച. അങ്ങനെ ഗവേഷണം നടത്തി മാർക്സ് മൂലധനത്തിൽ അവതരിപ്പിക്കുന്ന ആശയത്തെ ഗവേഷണത്തിനുള്ള വലിയ വൻ സന്നാഹത്തിൻ്റെ പിന്തുണയോടുകൂടി അതേ കാര്യം തോമസ് പിക്കറ്റി അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ തൻ്റെ പുസ്തകത്തിൻ്റെ സംവിധാനത്തിലും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ഥിതിവിവരക്കണക്കുകൾ മുഴുവൻ പുസ്തകത്തിലില്ല, വെബ്സൈറ്റിൽ പൊയ്ക്കൊള്ളണം. ഞാൻ നടത്തുന്ന വാദഗതികളുടെ വാദഗതികളെ സാധൂകരിക്കുന്ന സ്ഥിതിവിവരക്കണക്കുകളുടെ വൻ ശേഖരം അത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ പോയി നോക്കിക്കോളൂ. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ വലിപ്പം ഞാൻ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പുതിയ ചില പുസ്തക പ്രസാധനത്തിലെ ചില സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സാമ്പത്തികമായ അസമത്വം എന്ന് പറയുന്ന അനീതി പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? ചൂഷണ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കണമെന്ന് പറയുന്നുണ്ടോ തോമസ് പിക്കറ്റി? സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള ഈ അശാസ്ത്രീയതയും അപാകതയും പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ്റുകൾ ഇടപെട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളത്. ഗവൺമെൻറ്റുകൾ ചില ഇടപെടലുകൾ നടത്തണം. അതിനാൽ ചൂഷണ ഭരണ സംവിധാനം തുറന്നോട്ടെ. പച്ചയായി പറഞ്ഞാൽ മുതലാളിത്തത്തിന് ചില ചില്ലറ ഭേദഗതികളെല്ലാം വരുത്തി ഈ സമ്പദ് വിതരണത്തിലുള്ള കടുത്ത അനീതിയും അസമത്വവും കുറയ്ക്കാനുള്ള ചില ഇടപെടലുകൾ ഗവൺമെൻറ്റുകൾ നടത്തണം, ഇല്ലെങ്കിൽ അത് അപകടമാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ തോമസ് പിക്കറ്റി നടത്തുന്നത്. അപ്പോൾ ഈ അപഗ്രഥനത്തിൻ്റെ തുടർച്ചയായി വരുന്ന ചെയ്യേണ്ടതെന്ത്, ഈ അസമത്വത്തിന് അന്ത്യം കുറിക്കാൻ ചെയ്യേണ്ടതെന്ന് ചോദ്യത്തിന് ഏറ്റവും പ്രതിവിപ്ലവകരം തന്നെ അല്ലേ പറയേണ്ടത്? പ്രതിവിപ്ലവകരമായ ഒരു പിന്തിരിപ്പൻ മറുപടിയാണ്, അശാസ്ത്രീയമായ മറുപടിയാണ്. അപഗ്രഥനത്തിൽ കണ്ട ശാസ്ത്രീയതയൊന്നും പ്രശ്ന പരിഹാരം നിർദ്ദേശിക്കുന്നതിലില്ല. ഇതാണ് തോമസ് പിക്കറ്റി ചെയ്തത്. ഏറ്റവും കൗതുകകരം, ഇപ്പോൾ ഒരു പുസ്തകം വന്നിരിക്കുന്നു, ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, 1000-ലധികം രൂപ വിലയിൽ ഉള്ളത് കൊണ്ട് ഇവിടെ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ പുസ്തകത്തിൻ്റെ കോപ്പി സംഘാടകർ വാങ്ങിച്ചിരുമെന്ന് വിചാരിക്കുകയാണ്. ആഫ്റ്റർ പിക്കറ്റി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പിക്കറ്റി അങ്ങ് പൊക്കി വെച്ചിരിക്കുകയാണ്. പിക്കറ്റിക്ക് ശേഷം ഒരു കൂട്ടം ആളുകൾ എഴുതുകയാണ്, 3 പേര് ചേർന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. കൂടുതൽ സമയം നമ്മൾ ചിലവിടണ്ട, അതിന് അർഹിക്കുന്നില്ല. അവരുദ്ദേശിക്കുന്നത് തന്നെയാണ് പിക്കറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം, മാർക്സിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് അങ്ങനൊരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള സംശയമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. എന്നിട്ട് പിക്കറ്റിയുടെ പുസ്തകത്തെ
ഗ്രന്ഥത്തിൽ നിഗമനങ്ങളെ പൊഴ്ത്തിയിട്ടുള്ള ലേഖനങ്ങൾ, അതിൻ്റെ ചില ഭാഗങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ, അതിനെല്ലാം കൂടി അവസാനം പിക്കറ്റിയുടെ മറുപടി. അങ്ങനെയാണ് ഈ പുസ്തകം. എപ്പോഴാണ് ഇത് ഇറക്കുന്നത്? പിക്കറ്റി പുസ്തകം പ്രസിദ്ധീകരിച്ചതിൻ്റെ 3rd anniversary എന്ന് പറഞ്ഞാൽ, 3 years ആഫ്റ്റർ പിക്കറ്റീസ് ക്യാപിറ്റൽ ഇൻ 21st century. പിക്കറ്റിയുടെ പുസ്തകം വന്നിട്ട് 3 വർഷം തികയുന്ന ഈ 2017 വേറെ വല്ല പ്രാധാന്യമുണ്ടോ? മൂലധനം ഇറങ്ങിയതിൻ്റെ 150th anniversary. ഒരധ്യായം കാർൾ മാർക്സ് ക്യാപിറ്റൽ ആൻഡ് തോമസ് പിക്കറ്റീസ് ക്യാപിറ്റൽ ഇൻ 21st century എന്നതിനകത്തുണ്ടോ? ഞാൻ പറിച്ചു നോക്കിയപ്പോൾ കണ്ടില്ല. അധ്യായമായിട്ടെങ്കിലും വേണ്ടേ? അപ്പോൾ ഈ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വിമർശിക്കേണ്ട ഒരു വിഷയം. ഇനി മൂലധനത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എത്ര മിനിറ്റായി? പറഞ്ഞ സമയം കഴിഞ്ഞില്ലേ? ആ അതാണ് എനിക്ക് മനസ്സിലായി. അതെ, നിങ്ങൾ പി ബി മെമ്പർ ആയതുകൊണ്ട് അതൊന്നും ഇവിടെ വേണ്ട. ഇവിടുത്തെ താരം ഡോക്ടർ സുനിൽ പിള്ളയുടേതാണ്, മനസ്സിലായില്ലേ? ആ ഉണ്ട്, 20 മിനിറ്റ് ഉണ്ട്. കുറച്ച് സമയം ചോദ്യങ്ങൾക്ക് ഉത്തരത്തിനും വേണ്ടി നീക്കിവെക്കാവുന്ന ഞങ്ങൾ തമ്മിലൊരു ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെ മാർസ് മൂലധനത്തിൻ്റെ സ്വഭാവം മാർസിൻ്റെ ഭാഷയിലല്ല, മാർസിൻ്റെ ഭാഷയിൽ പറയുന്നുണ്ട്. ടി ജെ ഡണ്ണിങ് എന്ന് പറയുന്ന ഒരു തൊഴിലാളി പ്രവർത്തകൻ, അദ്ദേഹം മൂലധനം എന്ത് ചെയ്യും, മൂലധനത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കുന്നില്ല. 10% ലാഭം മൂലധനത്തിന് കിട്ടുമെന്ന് കണ്ടാൽ മൂലധനം എവിടെയും ചെന്നുകൂടും ചൂഷണം നടത്താൻ. 20% ലാഭമുണ്ട് എന്ന് കണ്ടാൽ വലിയ താല്പര്യമാവും മൂലധനത്തിന്, ഈഗർനെസ്. 50% ലാഭം എന്ന് കണ്ടാൽ ഓഡോസിറ്റിയാണ്, എന്തിനും മുതിരും, തൻ്റെ ഇടം കൂടും. 100% ലാഭം എന്ന് കണ്ടാൽ മനുഷ്യനിർമ്മിതമായ എന്ത് നിയമവും ചവിട്ടിമതിക്കാൻ മൂലധനത്തിനൊരു മടിയും ഉണ്ടാവില്ല. ലാഭം 300% എന്ന് കണ്ടാൽ ചെയ്യാൻ മടിക്കാത്ത കുറ്റകൃത്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉടമയെ വേണ്ടി വന്നാൽ തൂക്കിക്കൊല്ലാനും കെട്ടിത്തൂക്കാനും മൂലധനം മടിക്കില്ല. ഈ മൂലധനത്തിൻ്റെ അധിക പങ്ക് കൈവശപ്പെടുത്താൻ ഈ അതിസമ്പന്നന്മാരുടെ മക്കളും ബന്ധുക്കളും മക്കളും മരുമക്കളും ഒക്കെ നടത്തിയിട്ടുള്ള പ്രാകൃതമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പാലക്കാട്ട് വന്നതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അത്രേ പറഞ്ഞാൽ മനസ്സിലാവുമോ? അത്രേ പറയുന്നുള്ളൂ. വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, അപ്പം മൂലധനം എത്ര രക്തപങ്കിലമാണ് എന്നത് രണ്ട്. ഒന്നാം വോള്യത്തിൽ ചർച്ച ചെയ്യുന്നത് മുതലാളിത്ത ഉൽപാദന സംവിധാനത്തിൻ്റെ ചലന നിയമങ്ങളാണ്. അതിൻ്റെ ഭാഗമായി സൈദ്ധാന്തികമായി ചർച്ച ചെയ്യുന്ന ചരക്ക് പണം ചരക്ക് പണം ചരക്ക് പണം എന്നെല്ലാമുള്ള മാറ്റങ്ങൾ ഗണിതശാസ്ത്ര സംജ്ഞകൾ ഉപയോഗിച്ചുകൊണ്ട് മാർസ് അത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ മൊത്തം മൂലധനത്തിൻ്റെ ഉള്ളടക്കത്ത് നോക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും മൂലധനത്തിലും മുതലാളിത്തം മനുഷ്യ സമൂഹത്തിലെ ഉൽപാദന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ശേഷിയിൽ വരുത്തിയിട്ടുള്ള വിസ്മയിപ്പിക്കുന്ന കുതിച്ചുചാട്ടങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് മാർസ്. അത് പറയുന്ന മൂലധനത്തിലെ ഒരു ഭാഗം, ആ ഭാഗം മാത്രം എടുത്ത് വായിച്ചാൽ മുതലാളിത്തത്തെ പൊഴുത്താൻ എഴുതിയിരിക്കുന്ന ഭാഗമാണോ ഇത് എന്ന് തോന്നാം. ഇതൊക്കെ നമ്മൾ ഇവിടെല്ലാം ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണുക എന്നതാണ് മാർസിൻ്റെ സമീപനത്തിൻ്റെ പ്രാധാന്യം. മിച്ചമൂല്യ സിദ്ധാന്തം, അത് അവതരിപ്പിച്ചുകൊണ്ടാണ് മൂലധനത്തിലൂടെ അന്നുവരെ നിലനിന്നിരുന്ന സാമ്പത്തിക ശാസ്ത്ര ബോധത്തിൻ്റെ അശാസ്ത്രീയതകളെ മാർസ് തകർത്ത് കളയുന്നത്.
മൂലധനത്തിൽ അവതരിപ്പിക്കുന്ന മാർസിൻ്റെ മിച്ചമൂല്യ സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് എംഗൽസ് പറഞ്ഞിട്ടുണ്ട്, അൽത്തൂസറും പറഞ്ഞിട്ടുണ്ട്. ലൂയി അൽത്തൂസർ എന്ന് പറയുന്ന ആധുനിക ദാർശനികൻ, അദ്ദേഹം പറയുന്നത് ശാസ്ത്രലോകത്ത് ഓക്സിജന്റെ കണ്ടുപിടുത്തം അതെന്ത്, എന്തു തരത്തിലുള്ള വിപ്ലവകരമായ ഇടപെടലാണോ നടത്തിയത്, അതിന് സമാനമായ ഇടപെടലാണ് മാർസ് മിച്ചമൂല്യ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നടത്തിയത്. മനുഷ്യ വംശത്തിൻ്റെ ചരിത്രത്തിൽ പരിവർത്തനത്തിൽ അതിഗംഭീരമായ ഇടപെടൽ നടത്തിയ ശാസ്ത്രജ്ഞന്മാർ, പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ച ഡാർവിൻ, ജീവലോകത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ഒന്നാണ് നടത്തിയത്. ഖഗോളശാസ്ത്രം, പ്രപഞ്ചശാസ്ത്രം, പ്രപഞ്ചശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനിലേക്ക്, ഇപ്പോൾ ഡാർവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരാളെക്കുറിച്ച് പറയാൻ കഴിയില്ല. കോപ്പർണിക്കസും ഗലീലിയോയും ഐസക് ന്യൂട്ടനും ഐൻസ്റ്റീനും ഒക്കെ വരുന്നു, ഇവരെല്ലാം കൂടെ ചേർന്ന് നൽകിയ സംഭാവന. മനുഷ്യൻ്റെ മനോലോകത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ മനോലോകത്തെക്കുറിച്ച് ഫ്രോയിഡും യുങ്ങും നൽകിയ സംഭാവന എന്ന് പറയാം. അതിൽ ചില വ്യത്യസ്തതകൾ വരും. ഇതിനു സമാനമായ സംഭാവനയാണ് മാർസ് എന്തിന് നൽകിയത്, ഏത് മേഖലയ്ക്ക് നൽകിയത്. സാമ്പത്തിക ശാസ്ത്രത്തിന് മാത്രമല്ല, ചരിത്രശാസ്ത്രം, ചരിത്രപരമായ ഭൗതികവാദം, സാമൂഹ്യശാസ്ത്രം, രാഷ്ട്രമീമാംസ, എങ്ങനെ സമ്പദ്ഘടന രാഷ്ട്രീയ ഭരണ സംവിധാനത്തെ നിർണ്ണയിക്കുന്നു, അങ്ങനെ ദർശനം ഉൾപ്പെടെയുള്ള എല്ലാ ദർശനം സാമൂഹ്യ ശാസ്ത്രത്തിൽ പെടുത്താമെന്നുള്ളതിനെ കുറിച്ച് തർക്കമുണ്ട്. ഇപ്പോൾ ഓരോന്നും സ്വന്തം കാലിൽ നിൽക്കുന്ന ശാസ്ത്രങ്ങളായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കാലിൽ നിൽക്കുന്ന ശാസ്ത്രങ്ങളായിട്ട് വികസിക്കുന്നത് തന്നെ അന്യശാസ്ത്രങ്ങളുമായിട്ടുള്ള സർഗാത്മകമായ സംവാദത്തിലൂടെയാണ് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ദർശനം, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രമീമാംസ, സാമൂഹ്യശാസ്ത്രം, ഈ മേഖലകളെല്ലാം മാർസിന് മുമ്പും മാർസിന് ശേഷവും എന്ന് വിഭജിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം മാർസ് പിന്തുടർന്ന സമീപനത്തോടുകൂടി താൻ നടത്തിയ കണ്ടെത്തലുകളെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യാൻ മാർസ് തയ്യാറായതുപോലെ ഈ 150 വർഷങ്ങൾക്ക് ശേഷം മൂലധനം എഴുതിയ കാലഘട്ടത്തിൻ്റെ സ്വാധീനം മൂലധനത്തിൽ എത്രമാത്രമുണ്ട്, മൂലധനം എഴുതിയതിനു ശേഷം ലോകം ജീവിച്ച 150 മനുഷ്യരാശി ജീവിച്ച 150 ഈ 150 മാറ്റങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മൂലധനത്തെ നാം എങ്ങനെ കാലോചിതമായി വായിക്കണം, മനസ്സിലാക്കണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതല്ലാതെ ഒരു വേദഗ്രന്ഥം പോലെയല്ല മൂലധനത്തെ നമ്മൾ സമീപിക്കേണ്ടത്, അങ്ങനെയല്ല സമീപിക്കേണ്ടതെന്ന് മാർസ് തന്നെ തൻ്റെ പ്രവൃത്തിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. മൂലധനത്തിൻ്റെ 2nd ജർമ്മൻ പതിപ്പ് മാർസിൻ്റെ ജീവിതകാലത്താണ് വരുന്നത്. ആ 2nd ജർമ്മൻ പതിപ്പിൽ അദ്ദേഹം കുറേ തിരുത്തലുകൾ വരുത്തി, അടിസ്ഥാന സമീപനത്തിൽ മാറ്റമില്ല കേട്ടു. മാർസിൻ്റെ കാലത്ത് തന്നെ ഫ്രഞ്ച് പതിപ്പ് വന്നു, അതിലും അദ്ദേഹം കൂട്ടിച്ചേർക്കലുകൾ നടത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 1st ജർമ്മൻ പതിപ്പ് വായിച്ചവർ 2nd ജർമ്മൻ പതിപ്പ് വായിക്കണം. അത് പുസ്തകം ചിലവാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാരണം അത് മാർസോളജിസ്റ്റുകൾ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഗൗരവമുള്ള പല മാറ്റങ്ങളും. അത് പദപ്രയോഗത്തിൽ ലേബറും ലേബർ പവറും വാല്യൂവിനെ കുറിച്ച് തന്നെ ഉള്ള അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ കൂടുതൽ സൂക്ഷ്മമായ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ ഇതെല്ലാം വരുന്നു. അപ്പോൾ ആ മാർസിസ്റ്റ് സമീപനം നമുക്ക് പിന്തുടരാൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വർഗസമരത്തിൻ്റെ പ്രാധാന്യം, അത് മൂലധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. മൂലധനത്തിൻ്റെ 1st സഞ്ചിക സമാപിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം എക്സ്പ്രോപ്രിയേറ്റേഴ്സിനെ പിടിച്ചെടുക്കുന്നവർ, കൊള്ളയടിക്കുന്നവർ എന്ന് പറയാം. എക്സ്പ്രോപ്രിയേറ്റേഴ്സ് ആർ ബീയിങ് എക്സ്പ്രോപ്രിയേറ്റഡ്. തൊഴിലാളി വർഗ വിപ്ലവത്തിലൂടെ എന്താ സംഭവിക്കുന്നത്?
തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യം, തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം, തൊഴിലാളിയുടെ അധ്വാനത്തിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നം, അത് മുതലാളി ചൂഷകവർഗം പിടിച്ചെടുക്കുകയാണ് മിച്ചമൂല്യത്തിലൂടെ. അവരുടെ സമ്പത്തായിട്ട് കുന്നുകൂടുന്നു. തൊഴിലാളികൾ സമത്വപൂർണമായൊരു സമൂഹം സൃഷ്ടിക്കുന്നതിലൂടെ തങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയതിനെയെല്ലാം തിരിച്ചുപിടിക്കുകയാണ്. മറ്റൊരാശയം മൂലധനത്തിൽ അവതരിപ്പിക്കുന്നു. തൊഴിലിൻ്റെ സാമൂഹ്യവൽക്കരണമാണ് മുതലാളിത്ത സമൂഹത്തിൽ നടക്കുന്നത്. അതൊരു മുന്നോട്ടു പോക്കുമാണ്. അതേസമയം അതിൽ ഏലിയനേഷൻ പോലുള്ള പ്രവൃത്തിയിൽ നിന്നും തൻ്റെ അധ്വാനത്തിൽ നിന്നും അധ്വാന ഫലത്തിൽ നിന്നും താൻ അന്യവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. മുതലാളിത്ത ഉൽപ്പാദനത്തിന് മുമ്പ് നിലനിന്ന ഉൽപ്പാദനത്തിൽ, ചെറുകിട ഉൽപ്പാദനത്തിൽ, കൈത്തൊഴിലിലൂടെയുള്ള ഉൽപ്പാദനത്തിൽ എന്താ, ഓരോ ഉൽപ്പന്നത്തിലും ആ ഉൽപ്പന്നം ഉണ്ടാക്കാൻ പ്രവൃത്തിയെടുത്ത ഒരാളിൻ്റെയോ രണ്ടാളിൻ്റെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ ഒരു പങ്കാണുള്ളത്. ഒരു വീട്ടിൽ ഉൽപ്പാദനം നടക്കുന്നു. അപ്പം ഇതെൻ്റെ ഉൽപ്പന്നമാണ്, എൻ്റെ ഒരു അംശം ഇതിനകത്തുണ്ട് എന്ന് വരുന്നു. മുതലാളിത്ത ഫാക്ടറികളിൽ മറ്റൊരുപാട് പേർ കൊപ്പം താനും പണിയെടുക്കുകയാണ്. ആ ഉൽപ്പന്നത്തിൽ, ഉൽപ്പന്നത്തിനോട് വ്യക്തിപരമായ ഒരു ബന്ധം, ആ ഉൽപ്പന്നത്തിന്മേൽ വ്യക്തിപരമായിട്ട് അവകാശമില്ല. എന്നാൽ തൊഴിലാളിയുടെ ഉൽപ്പന്നമാണ്, കൂട്ടായി തൊഴിലാളികളുടെ ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നത്തിൽ വ്യക്തിപരമായിട്ട് ഒരു പങ്കുമില്ലാത്ത മുതലാളി അത് മുഴുവൻ കൈയടക്കുന്നു. മൂലധനം ഒന്നാം വോള്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ആശയം. മുതലാളിത്തം വരുന്നതിന് മുമ്പ് ഉൽപ്പാദന പ്രവർത്തനം ചിതറിക്കിടക്കുകയായിരുന്നു, സമ്പത്തും സ്വത്തും ചിതറിക്കിടക്കുകയായിരുന്നു. ആ ചിതറിക്കിടന്ന സമ്പത്തും സ്വത്തുമെല്ലാം മുതലാളിത്ത സംവിധാനത്തിലൂടെ പിടിച്ചെടുത്ത് ഒരുമിച്ച് കൂട്ടുന്നു മുതലാളിമാർ. അങ്ങനെ മുതലാളിമാർ പിടിച്ചെടുത്ത് ഒരുമിച്ച് കൂട്ടുന്ന ഈ സമ്പത്ത് വീണ്ടും സമൂഹത്തിൻ്റെ മുഴുവനുമാക്കി മാറ്റുക എന്നതാണ് തൊഴിലാളികൾ, കൃഷിക്കാരും വിപ്ലവ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന മറ്റു വിഭാഗങ്ങളുമായി ചേർന്ന് ചൂഷണ വ്യവസ്ഥ അവസാനിപ്പിക്കുന്നതിലൂടെ നേടിയെടുക്കുന്നത്. പിന്നെ മാർസിൻ്റെ വളരെ മനോഹരമായ മറ്റൊരു കാഴ്ചപ്പാട്, മുതലാളിത്തത്തിന് അന്ത്യം കുറിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ മുതലാളിമാരെ സ്വതന്ത്രരാക്കുകയും മനുഷ്യരാക്കുകയുമാണ് തൊഴിലാളികൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് മുതലാളിത്തം അവസാനിപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾ മുതലാളിമാരെ സ്വതന്ത്രരാക്കുകയും മനുഷ്യരാക്കുകയും ചെയ്യുന്നത്? മുതലാളിത്തത്തിനുള്ളിൽ മുതലാളിമാർ സ്വയം അധ്വാനിക്കാതെ തൊഴിലാളിയുടെ അധ്വാന ഫലം ചൂഷണം ചെയ്ത് ഇത്തിൽക്കണ്ണികളെപ്പോലെയുള്ള ദയനീയമായ ജീവിതം, മ്ലേച്ഛമായ ജീവിതം, സഹതാപം തോന്നേണ്ട ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ മുതലാളിത്തം അവസാനിപ്പിച്ചുകൊണ്ട് മുതലാളിമാർക്കും അന്തസ്സായി പണിയെടുത്ത് സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്ന മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് മുതലാളിമാരെ വളരാൻ അനുവദിക്കുകയാണ് തൊഴിലാളി വിപ്ലവം ചെയ്യുന്നത് എന്ന ആശയം മാർസ് അവതരിപ്പിക്കുന്നു. ഞാൻ എൻ്റെ എളിയ നിരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, 150 വർഷങ്ങൾക്ക് മുമ്പ് മാനിഫെസ്റ്റോയുടെ 1st സഞ്ചികയിൽ തന്നെ മാർസ് അവതരിപ്പിച്ചിട്ടുള്ള ഒരാശയം ഇന്ന് ലോകം തിരിച്ചറിഞ്ഞ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം, പരിസ്ഥിതി നാശം ഇന്ന് ലോകത്തെ കൊച്ചു ഗ്രാമങ്ങളെ മുതൽ ആഗോള ചർച്ചാവേദികളിൽ വരെ, യു എന്നിലാണെങ്കിലും പാരീസിൽ നടന്ന പാരീസ് ഉടമ്പടിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചയിലാണെങ്കിലും, ഇവിടെ എല്ലാം മുഴങ്ങിക്കേൽക്കുന്ന വിഷയം, ഈ ഭൂമി ഇതിനൊരു ഭാവിയുണ്ടോ, ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള ആ ബാലചന്ദ്രൻ്റെ മനോഹരമായ വരികൾ. മൂലധനത്തിൽ കാർഷിക മേഖലയിലെ മുതലാളിത്തത്തിൻ്റെ കടന്നുവരവും അതിൻ്റെ ഭാഗമായി നടക്കുന്ന രാസവള കൃഷികളും കൃഷിയിലെ ആധുനീകരണവും ഉൽപ്പാദന പ്രവർത്തനത്തിലെ സാങ്കേതിക വിദ്യയുടെ വിനിയോഗവും ഒക്കെ ചർച്ച ചെയ്തു വരുന്ന ഘട്ടത്തിൽ മാർസിൻ്റെ ഒരു വാചകമുണ്ട്. ആ വാചകം ഉൽപ്പാദന പ്രവർത്തനത്തെക്കുറിച്ച് തന്നെ നമ്മൾ സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നത് എന്താ, പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ക്യാപിറ്റൽ വേണം, എൻ്റർപ്രണർ വേണം, പിന്നെ ഈ യന്ത്രോപകരണങ്ങൾ വേണം,
പിന്നെ അതിനകത്ത് ലേബറും മറ്റ് ഘടകങ്ങളുടെ കൂട്ടത്തിലൊന്നാണ്. നമ്മളെല്ലാം ഈ അബദ്ധമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇത് സുബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹാക്കളും പഠിപ്പിക്കണം. നമ്മുടെ എസ് എഫ് ഐക്കാരും സകലരും ശാസ്ത്രീയ ബോധമുള്ള കുഞ്ഞുങ്ങളും ശാസ്ത്രീയ ബോധമുള്ള എസ് എഫ് ഐക്കാർക്ക് മാത്രമാണെന്ന് നമ്മൾ ധരിക്കരുത്. അങ്ങനെ ചില സ്ഥാപനങ്ങളിൽ എസ് എഫ് ഐ സഹാക്കൾ ധരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ അടുത്ത് വരുന്നുണ്ട്, ചില കോളേജുകളിൽ നടക്കുന്ന സംഭവങ്ങൾ വെച്ച്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മാർക്സ് പറയുന്നത് എല്ലാ സമ്പത്തിൻ്റെയും അടിസ്ഥാന ഉറവിടങ്ങളായ രണ്ടു ഘടകങ്ങൾ, രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. മാർസാണ് ഇതാദ്യം അവതരിപ്പിക്കുന്നത് ഈ ആശയം മൂലധനത്തിലൂടെ, ഒന്നാം വോള്യത്തിൽ. എന്താണ് ആ രണ്ട്? സകല സമ്പത്തിൻ്റെയും രണ്ട് അടിസ്ഥാന ഉറവിടങ്ങൾ ഏതാണ്? ഭൂമിയും മനുഷ്യനും. ഭൂമിയും മനുഷ്യനും കൂടെ ചേർന്നുണ്ടായിട്ടുള്ളതല്ലാത്ത എന്തെങ്കിലും പുതിയ ഒന്ന് കാണിക്കാനുണ്ടോ നമുക്ക്? ആർക്കെങ്കിലും കാണിക്കാൻ പറ്റൂ? 1864 മൂലധനം ഒന്നാം വാള്യം വരുന്നതിന് 3 വർഷം മുമ്പ് സെപ്റ്റംബർ 28 മൂലധനം വന്നതും സെപ്റ്റംബർ 14 ഇന്റർനാഷണൽ വർക്കിംഗ് മെൻ അസോസിയേഷൻ, ഒന്നാം ഇന്റർനാഷണൽ ലണ്ടനിൽ സെന്റ് മാർട്ടിൻ ഹാളിൽ ചേരുമ്പോൾ അവിടെ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് മാർസ് ചർച്ച ചെയ്യുന്നുണ്ട്. മാർസാണ് അത് എഴുതിയത്. ഇനാവർ ലെറ്റസ് എന്ന് പറയും, ഇന്റർനാഷണലിന്റെ പേരിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് എന്താ മാർസ്? വളരെ പ്രധാനപ്പെട്ട ഒരു സൈദ്ധാന്തിക ആശയമാണ് മാർസ് അവിടെ വെക്കുന്നത്. മുതലാളി വേണം ഉൽപ്പാദന പ്രവർത്തനം നടക്കണമെങ്കിൽ എന്ന വാദം അസംബന്ധമാണ് എന്നുള്ളൊരു തെളിവാണ് സഹകരണ പ്രസ്ഥാനം. സഹകരണ പ്രസ്ഥാനത്തിൽ മുതലാളി ഇല്ല. എന്നിട്ട് മാർസ് കൂട്ടിച്ചേർക്കുന്നു, എന്നാൽ അപ്പോൾ സഹകരണ പ്രസ്ഥാനം മതി, സോഷ്യലിസവും വേണ്ട, വിപ്ലവമൊന്നും വേണ്ട എന്ന് കരുതരുത്. സഹകരണ സ്ഥാപനങ്ങൾക്ക് സോഷ്യലിസത്തിന് ബദലാവാൻ കഴിയില്ല എന്നും മാർസ് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന് സാധ്യതയും പറയുന്നു മാർസ്, പരിമിതിയും പറയുന്നു. അപ്പോൾ ക്യാപിറ്റൽ വേണം, ക്യാപിറ്റലിസ്റ്റ് വേണം ഉൽപ്പാദനം നടക്കാൻ എന്ന വാദം അശാസ്ത്രീയമാണ് എന്ന് മൂലധനം അസന്നിഗ്ധമായ ഭാഷയിൽ തെളിയിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ മാർസ് മുന്നോട്ട് വെച്ച ഈ ആശയങ്ങളെ ശാസ്ത്രീയമായി ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും മാർസിന്റെ അനന്തരവന്മാരായ നമുക്കെല്ലാം ഉണ്ടായ ആത്മനിഷ്ഠമായ കുറവുകൾ കൊണ്ടാണ് മുതലാളിത്തം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് മാർസും എംഗൽസും ഒക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അത് സർഗാത്മകമായി ഓരോ സമൂഹത്തിൻ്റെയും സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ട് വിപ്ലവപരമായി നടപ്പാക്കാൻ, ജനങ്ങളുമായുള്ള നിരന്തര ബന്ധം കാസൂക്ഷിച്ചുകൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, വിപ്ലവ പ്രസ്ഥാനത്തിന് പോരാട്ടങ്ങളുടെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ സൈദ്ധാന്തികമായി വിപ്ലവ പ്രസ്ഥാനം കരുത്താർജിക്കേണ്ടതുണ്ട്. സൈദ്ധാന്തികമായ പഠനവും ചർച്ചയും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതോർത്തുകൊണ്ട് ഈ മേഖലയിൽ ഇന്നുള്ള കുറവുകളും പോരായ്മകളും പരിഹരിക്കാൻ നമുക്ക് മൂലധനത്തിൻ്റെ ഒന്നാം വാല്യത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡോക്ടർ സുൽപിയിലേടത്തിൻ്റെ പ്രഭാഷണം നിങ്ങളുടെ മുമ്പിലെത്താൻ ഇത്രയും വൈകുന്നതിന് കാരണക്കാരനായതിൻ്റെ പേരിൽ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനം.